അതിവേഗം പായുന്ന ട്രെയിനുകളിൽ കയറിക്കൂടുവാനും യാത്ര കഴിഞ്ഞ് സുരക്ഷിതമായി തിരിച്ചിറങ്ങുവാനുമുള്ള ഒരിടം മാത്രമാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ ലിസിക്ക് എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെറുമൊരു ഇടമല്ല, ആരോരുമില്ലാത്ത ഇവർക്ക് തലചായ്ക്കുവാനുള്ള കൂരയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ചവിട്ടിക്കയറുന്ന പടിക്കെട്ടുകൾക്കടിയിൽ ലിസിയുണ്ട്. നമ്മൾ എത്ര പേർ ഇവരെ കണ്ടിട്ടുണ്ട്! ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത ഇവർ നാളുകളായി ഈ പടിക്കെട്ടുകൾക്കടിയിലാണ് താമസം. ഇന്ന് അർബുദവും ക്ഷയവും ഇവരെ കാർന്നു തിന്നുന്നു. ആരോ ഉപേക്ഷിച്ച ഒരു വാതിൽ നിവർത്തിവെച്ച് അതിൽ കിടന്ന് ഓരോ ദിവസവും തള്ളി നീക്കുന്നു. കൂട്ടിന് അമ്മു എന്ന ഒരു നായ മാത്രം. എൻ്റെ ഭർത്താവ് കുടിയാനൊക്കെ ആയിരുന്നു. ഒന്ന് വെള്ളം അടിച്ച് കഞ്ചാവും വെള്ളം അടിച്ച് എൻ്റെ മക്കളെയൊക്കെ ചിലവരൊന്നും തരത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ വീട് വിട്ടിറങ്ങിയതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. 10-30 വർഷം കൊണ്ട് എറണാകുളം സിറ്റിക്കകത്ത് കിടന്ന് കറന്ന് കഷ്ടപ്പെടുന്നു ഞാൻ കിടന്നു. എനിക്കൊരു വീടില്ല. കളക്ടർക്കൊക്കെ ഞാൻ പരാതിയൊക്കെ കൊടുത്തതാണ്. ഞാൻ കൊല്ലം കളക്ടറിനൊക്കെ പരാതിയായിട്ട് ഒരു രക്ഷയും ഇല്ല. എനിക്കാരുമില്ല. എനിക്ക് എൻ്റെ മക്കളാണെങ്കിൽ ഒരു തലയ്ക്ക് സുഖമില്ലാത്തൊരു മോൻ മാത്രമേ ഉള്ളൂ എനിക്ക്. എനിക്കൊരു തലയ്ക്ക് സുഖമില്ലാത്തൊരു മോൻ മാത്രമേ എനിക്കുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയ സഹായമായിട്ട് ഒരു വീടായാലും എനിക്ക് വീട് വെച്ച് തന്നാലും മതി എനിക്ക്. ഞാൻ മരിക്കുമ്പം നിങ്ങൾ ആരെങ്കിലും എടുത്തോ. എനിക്ക് ആരും സഹായിക്കാനില്ല. ഞാൻ ഒരു പാവപ്പെട്ടവളാണ്. ഞാൻ എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ ഒരു അനുസ്നേഹം മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷമാണ് ഞാൻ കൂടുതലും വീട് വിടാൻ കാരണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ അത്രയ്ക്കും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഞാൻ ഒരു മോളെ ഉള്ളവർക്ക് ഞാൻ നല്ലൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. ഒരു രക്ഷയില്ല. എന്നെ നോക്കാൻ ഇനി ഞാൻ ആരുമില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ വന്ന് എനിക്ക് ഓരോരുത്തരൊന്ന് സഹായം എനിക്ക് തരുന്നു. എനിക്ക് ആരോരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന്. എട്ട് വരെ മോൻ പഠിപ്പിച്ചായിരുന്നു. ഞാൻ 8 വരെ പഠിച്ചതിന് ശേഷമാണ് കുഞ്ഞു നാട് വിട്ടു പോയത്. തന്ത കുടിയനായിരുന്നു. തന്ത വെള്ളം അടി വന്നിട്ട് ഞങ്ങളെയൊക്കെ അടിക്കുകയും പിള്ളേരെ അടിക്കുകയും എടുത്തെറിയുകയും കുഞ്ഞുങ്ങളെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രമാണം വരെ വിറ്റ് തിന്ന് വസ്തുവൊക്കെ പോയി. ഒരു 3 സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് തിന്നവൻ. അത് മരിച്ചതിന് ശേഷമാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത്. എനിക്കാരുമില്ല മക്കളെ കൊണ്ട് തരാൻ, തിന്നാനും സഹായിക്കാനും ആരുമില്ല. പിന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മനസാക്ഷി ഓർത്ത് എന്തെങ്കിലും കൊണ്ടുതരും, അത് അങ്ങനെ തിന്നും. 30 വർഷമായി ഇവിടെ എറണാകുളം വന്നിട്ട്. വന്നിട്ട് 1-2 വർഷം കൊണ്ട് ഞാനിവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങി. കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് മക്കളെ. ഇപ്പം എൻ്റെ പള്ളിക്കാരും ഓരോ സ്ഥലത്ത് നിന്ന് ചോറൊക്കെ കൊണ്ടുവരും. ശനിയും ഞായറും ഒക്കെ ചോറ് കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വീട്ടുകളിൽ നിന്ന് എന്തെങ്കിലും ഇച്ചിരി ചോറ് ചോദിച്ചാൽ തരും. എനിക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇച്ചിരി ചോറ് ചോദിച്ചാൽ എനിക്ക് ആഹാരമൊക്കെ കൊണ്ട് തരും. എനിക്കല്ലാതെ ഞാൻ അനാഥ മഠത്തിലൊക്കെ ഞാൻ പോയി നിന്നതാ. എനിക്ക് പറ്റുന്നില്ല ഇനി. അതുകൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ടൊരു നായകേറിയിട്ട് ചോറ് വെച്ച് തിന്നണം എനിക്ക്. കയറിക്കിടക്കുവാൻ ഒരു വീടിനുള്ള അപേക്ഷയുമായി ഇവർ പലവട്ടം കളക്ടറെയും അധികൃതരെയും കണ്ടു. എന്നാൽ നിരാലംബിയായ ഇവർക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടയുകയായിരുന്നു. ഒരു 2-3 പേരെടുത്ത് പോയി കളക്ടറുടെ അടുത്തൊക്കെ പോയി കാര്യങ്ങൾ പറഞ്ഞ്. അന്നേരം ആരും ഇല്ലാതെ പറ്റത്തില്ല. ആണുങ്ങൾ ആരും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇനി നടക്കാനും പോകാനും വയ്യ. ഇനി ആരെങ്കിലും അറിഞ്ഞു തരുന്നെങ്കിൽ തരട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. എനിക്കിനി നടന്ന് പോയി കിടന്ന് കഷ്ടപ്പെടാനൊന്നും ആവതില്ല. എനിക്ക് തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നെന്ന്. ഏറ്റവും ഇളയ പോച്ചുണ്ടായിരുന്നു. 2.5 വയസ്സിലാണ് മരിച്ചത്. ശ്വാസം മുട്ട് വന്നു. എനിക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വന്നു. ഞാൻ മക്കളെ, നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു കൊച്ചൊരു വീട് എനിക്ക് വെച്ച് തന്നാൽ മതി. ആരെങ്കിലും എവിടെയെങ്കിലും ഞാൻ വാടകയ്ക്കെങ്കിലും കിടന്നോളാം. ഞാൻ 3000 രൂപ ഒരു ഷീറ്റ് ഗുളികയ്ക്ക് 3000 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ മേടിക്കണമെങ്കിൽ 3000 രൂപ ഇതിൻ്റെ വില. ഇനി നിവർത്തിയില്ല മേടിച്ച. അവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എഴുതി തരും. അത് നേരം നമുക്ക് മേടിക്കാനുള്ള നിവർത്തിയില്ല. 3000 രൂപ ഇതിൻ്റെ വില. അതാണ് എൻ്റെ ഈ ഗുളിക തിന്നണം. എൻ്റെ അതിനും ഒരു ഷീറ്റ് ഞാൻ വില ചോദിച്ചപ്പോൾ 3000 രൂപ. ഇവിടെ കിട്ടത്തില്ല. ഈ ഗുളിക കടകളിലൊന്നും ഇല്ല. ഇറങ്ങിയിട്ടില്ല. ഇത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇത് ഇറങ്ങിയിട്ടില്ല. ഇത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാത്തതുള്ളൂ. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വലിയ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് മേടിക്കണം.
3000 രൂപ കൊടുക്കണം മെഡിക്കൽ ടെസ്റ്റിനകത്ത് നിന്ന് കൊണ്ട് മേടിക്കണം. ഞാൻ ചോദിച്ച് ഞാൻ രണ്ടു മൂന്ന് പേരുടെ അടുത്ത് ചോദിച്ചു 3000 രൂപയാണ് ഒരു ഷീറ്റ് കുടിയേച്ചു. എനിക്ക് നിവർത്തിയില്ല മക്കൾ. മാതാവ് സത്യം ഞാൻ പറയണേ, അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ആരും ഇല്ല. എനിക്ക് അനാഥ മടത്തി പോയി കിടക്കാൻ പറ്റത്തില്ല. എന്നെ നോക്കത്തില്ല അവരെന്നിട്ട് പോയി. നമ്മളവിടുത്തെ ജോലികളെല്ലാം ചെയ്യാനും നമുക്ക് ഈ മരുന്ന് ഗുളികയും കഴിച്ചിട്ട് പണിയെടുക്കാനാവതില്ല. ഞാൻ കൂലിപ്പണിക്ക് വരെ പോയിട്ടുണ്ട്, വീട്ടുപണി വരെ ചെയ്തിട്ടുണ്ട്, ആക്രി വരെ പറഞ്ഞു. ഞാൻ എനിക്കൊരു അപേക്ഷ എഴുതി വെച്ചിരിക്കുന്നതാണ്, കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഗുളികകളും മരുന്നുകളും ഒക്കെ കഴിക്കുന്ന കാരണം എനിക്ക് നടക്കാൻ പറ്റത്തില്ല. 4 മണിവരെ കിടന്നാലേ ക്ഷീണം മാറത്തുള്ളൂ. 4 മണിവരെ 4:30 വരെ കിടന്നാലേ ക്ഷീണം മാറത്തുള്ളൂ. എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്ന് കിടക്കുന്നതാണ്. എനിക്ക് നടന്നു പോകാൻ ഈ വികാരി അച്ഛൻ്റെ അടുത്ത് വരെ പോകാനുള്ള നടക്കാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകണമെങ്കിൽ 10-50 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഇരിക്കുന്നിടത്ത് കൊണ്ട് തന്നാൽ ഞാൻ വല്ലതും കഴിക്കാനായിട്ടാണ്. എനിക്ക് അനാഥം മടത്തി പോയി നിന്ന് നിന്ന് ഞാൻ മടുത്ത്. ഞാൻ ഒരുപാട് മടങ്ങളിൽ പോയി നിന്നതാണ്. എനിക്ക് കഷ്ടപ്പെടണം അവിടെ പോയി. എനിക്ക് കഷ്ടപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലും സഹായം എനിക്ക് തന്ന് സഹായിക്കണം. എനിക്ക് ഒരു തലയ്ക്ക് സുഖമില്ലാത്തൊരു മോൻ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് അമ്മയും അച്ഛൻ്റെയും വരുമാനത്തിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം, എൻ്റെ ഭർത്താവും മരിച്ചതിന് ശേഷം ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. ഞാൻ 30 വർഷം കൊണ്ട് എറണാകുളം സിറ്റിക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുവാ. ഞാൻ എനിക്കാരും തരാൻ എനിക്ക് സഹായിക്കാൻ ആരുമില്ല മക്കളെ. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്ക്. എന്തെങ്കിലും ഒരു ചെറിയ സഹായമായിട്ട് എല്ലാവരും നിങ്ങൾ എനിക്ക് സഹായിക്കണം. എനിക്ക് ഞാൻ ഈ പാലത്തിൻ്റെ അടിയിലുണ്ട്. ഞാൻ പാവപ്പെട്ടവളാണ്. ഞാൻ എൻ്റെ പേര് ലിസിയാണ്. ഈ ഗുളിക കഴിക്കുമ്പം ബുദ്ധിയില്ലാതെ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ട്. സഹായഹസ്തങ്ങൾ ഇവരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലിസിയുടെ വിലാസം അറിയില്ലാത്തവർക്കായി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 6-ാം നമ്പർ പ്ലാറ്റ്ഫോം, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം. സഹായവുമായി കർത്താവ് എത്തുമെന്ന പ്രതീക്ഷയിൽ ലിസി ഇപ്പോഴും ജീവിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.